നമസ്കാരം എല്ലാവർക്കും. ഞാൻ ജ്യോതിസ് പള്ളിക്കുന്നിൽ. ഞാനിപ്പോൾ ഉള്ളത് ബെർഹാംപൂർ മറ്റേ ഗിരിസോല ബെർഹാംപൂരിലെ ഗിരിസോലയിൽ ഉള്ള ഭാരതിൻ്റെ പമ്പിലാണ്. ഇവിടെ ഇന്നലെ രാത്രി പുലർച്ചെ ഒരു 2:30 മണിയായപ്പോഴത്തേക്കാണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇവിടെ വണ്ടി സൈഡാക്കിയിട്ട് കിടന്ന് തുടങ്ങി. ഇപ്പോൾ കാലത്ത് ഈ ഒറീസര് ഞാൻ മുന്നൊക്കെ വീട്ടിൽ പറഞ്ഞല്ലോ, പകൽ ഓടല് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നേരം നോക്കിയിട്ട് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഓഫീസ് ടൈം തുടങ്ങൂല, നേരത്തെ എടുത്ത് പോകാനുള്ള പരിപാടിയാണ്. ഇപ്പം സമയം 7 മണിയായിട്ടുള്ള 7 മണി ഇപ്പോൾ ഇവിടെ നല്ല പകൽ അവിടുത്തെ 10 മണി വരെ നല്ല ചൂടും ഉണ്ട് കേട്ടോ. അല്ല ആന്ധ്രയിൽ അത്രയും ചൂടില്ലെന്ന് തോന്നണം. അപ്പോൾ ഞാനിനി പോയിട്ട് എന്തെങ്കിലും കറി വെക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കണം. കറി വെക്കാൻ എന്തെങ്കിലും കിട്ടണമെന്ന് മേടിക്കാം. മേടിച്ചിട്ട് കറി വെച്ച് ചോറ് വെച്ചിട്ട് ഒരു 10 മണി ഓഫീസ് ടൈമൊക്കെ ആകുമ്പോൾ എടുത്ത് പോകാമെന്നുള്ളൊരു പരിപാടിക്കാണ് നിൽക്കണം. നമ്മൾ ഇന്നലെ രാത്രി കണ്ട കേൽപ്പത്ത് വണ്ടിയാണ്ടാ, മീൻ വണ്ടിയാണ്. ഗിരിസോല മാർക്കറ്റാണ്. ഇവിടെയാണെങ്കിൽ നമ്മുടെ വണ്ടി എടുത്തിട്ട് 2 കിലോമീറ്റർ കൊണ്ട് വന്നു. ഇവിടെ മീൻ മേടിക്കാണ്ട് വന്നാ. മീനൊന്നും മീൻ ഇവിടെ ആയിരുന്നു സാധാരണ ഉണ്ടാവാറില്ല. മീൻകാർ വന്നിട്ടില്ല അതുകൊണ്ട്. അതാ മീൻ കഴിഞ്ഞു വന്നിട്ട് എന്തൊക്കെ ചക്ക നോക്കിയേ. ബൈ മച്ചിലിക്ക് തരമില്ലേ കാ മച്ചിലി മച്ചിലി ഏ ശനിവാർ ടൈമില്ലേ കാ അച്ഛാ അച്ഛാ ഇവിടെ 3 ദിവസം മീൻ കിട്ടില്ല. അടിപൊളി മീൻ മേടിക്കാണ്ട് ഇങ്ങോട്ട് വന്നപ്പോ തിരിച്ചുവിടാം. മീൻ ഇല്ലാണ്ട് ചോറ് വെക്കാന്ന്. അങ്ങനെ ചോറ് വെക്കാൻ തുടങ്ങട്ടെ കേട്ടോ. ചോറ് വെക്കാൻ തുടങ്ങട്ടെ. ഞാൻ അവിടെ ചോദിച്ചപ്പോഴേ ആ വണ്ടിക്കാരുടെ കഴിഞ്ഞപ്പോ ആ പേഷന്മാർ റോട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഒരു 10 മണിയൊക്കെ ആകുമ്പോ എടുത്ത് പോവാന്നുള്ള കണക്കൂട്ടിൽ നിക്കണേ. കാരണം വെച്ചാല് ഓഫീസിലേക്ക് പോകുന്ന സമയം ഉണ്ടാവില്ല, ചിലപ്പോ ഒന്ന് പറയാൻ പറ്റില്ല. പോവാൻ നല്ല കണക്കൂട്ടിൽ നിക്കണ അവരവിടുന്ന് പോയി കഴിഞ്ഞാൽ പോവാന്ന് പറ്റുമെന്ന് വിചാരിക്കണം. അങ്ങനെ സ്റ്റൗ കത്തിക്കട്ടാ ചോറ് വെക്കാൻ പോട്ടെ. ചോറൊക്കെ ഇപ്പൊ 5 മിനിറ്റ് ഉണ്ടാവും. വേണ്ട ഇന്നും പരിപ്പാ കറി. പരിപ്പ് 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 വെള്ളത്തിലിട്ട് വെച്ചു. അതായത് അരി വെച്ചു, എല്ലാം അരിഞ്ഞ് എല്ലാം സെറ്റാക്കി. 5 മിനിറ്റ് ചോറ് റെഡിയാവും. പിന്നെ കറി ആവാനാണ് ഒരു 10 മിനിറ്റ്. ഞാൻ പറഞ്ഞില്ല മീൻ മേടിക്കാൻ പോയി മീൻ കിട്ടിയില്ല. സംഭവം നമ്മള് ഈ ഒറീസിൽ ഇങ്ങനത്തെ കൊറേ വിശ്വാസങ്ങളുണ്ട് അവർക്ക്. അത് പുറപ്പെടുക ചിരിച്ച് കേട്ട ചിരിച്ചൊക്കെ കുറേ വിശ്വാസങ്ങൾ എനിക്കറിയാം. പക്ഷെ മീൻ്റെ കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇന്ന് പോയപ്പോഴാണ് ആരാണ് മീനെ പോകുന്നത്. അത് കാരണം നമുക്ക് ദിവസം നമുക്ക് ഓർമ്മയില്ലാട്ടോ. അത് അതും വേറെ വിഷയം. ഭക്ഷണം കഴിഞ്ഞില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്പം നിറയും വണ്ടികളെ കൊണ്ട്. ഇത്ര അരി ചോറ് വിസിലടിച്ചു തുടങ്ങിട്ടോ. രണ്ട് വിസിലടിച്ചതായി. അതായി ഇനി ചോറ് വാർക്കട്ടെ. അച്ഛാ ചോറ് വാങ്ങി വെക്കട്ടെ. അത് കഴിഞ്ഞ് ഇനി കറി. ചോറ് വാർത്തു അല്ല ചോറ് ഇറക്കി വെച്ചു. അത് കഴിഞ്ഞ് പരിപ്പ് കറി വെച്ചു. സാധനങ്ങളൊക്കെ ഇനി അറിഞ്ഞു. പരിപ്പ് പിന്നെ ഒരു 10 മിനിറ്റ് തോ. നമ്മള് ചോറൊക്കെ പോലും ആൾക്കാർ ഇതുപോലെ നോക്കാനൊക്കെ വരുന്നേ. ഇത് മലയാളി ചേട്ടനാട്ടാ. ഡി ചേട്ടൻ മലയാളി ചേട്ടനാ. ചേട്ടാ എവിടെയാ സ്ഥലം? കുറ്റിപ്പുറം. ഇന്നലെ ഞാൻ കണ്ട കേൽപ്പത്ത് വണ്ടില്ലേ അതിലെ ഡ്രൈവറാണ് കേട്ടാ. ഇവര് ഇവിടെ വന്നിട്ട് കുറെ ദിവസമായി പറഞ്ഞു. എത്ര ദിവസം ഏട്ടാ? ഏ 1 മാസമായി അവര് ഇവിടെ മീൻ കിട്ടാൻ വേണ്ടി നോക്കി കിടക്കുക. അവര് 1 മാസമായി. ഇനിയിപ്പോ അവർക്ക് കിട്ടണമെങ്കിൽ 15-ാം തീയതി. എന്നാട്ടാ കിട്ടണെ? 15-ാം തീയതി അല്ലേ. ഇന്ന് എത്ര ഡേറ്റ്? 4-4. ഇന്ന് 4 അല്ലേ. 4 15-ാം ഇനിയും 11 ദിവസം കിടക്കണം അവരിവിടെ. അല്ല കാലത്തെ കണ്ട പരിചയപ്പെട്ട. എന്നാ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ചോറ് വെക്കട്ടെ. ചോറ് കഴിക്കട്ടെ കേട്ടോ. എല്ലാം കഴിഞ്ഞു ചോറ് കഴിക്കട്ടെ. ചോറ് കഴിച്ചിട്ടൊരു ഇപ്പൊ സമയം 9 മണിയായിട്ടുള്ളൂ. ഒരു 10-11 മണി ആകുമ്പോ അതൊക്കെ എടുത്ത് പോവാന്ന് വിചാരിച്ചിട്ടാ. കഴിക്കട്ടെ കേട്ടാ. ചോറ് ഉണ്ടെന്ന് ഇങ്ങനെ തന്നെയാ കേട്ടോ. ഇതാണ് നമ്മുടെ ടേബിള് ഉണ്ടാ. ചോറുന്ന ടേബിൾ ഉണ്ടാ. ചോറ് വെച്ചു. ആ വെക്കണ കുക്കറിന്റെ മുകളിൽ ഇരുന്ന് കുക്കറിന്റെ മുകളിൽ ഇരിക്കുക. കുക്കറിന്റെ മുകളിൽ വരാം. കുക്കറിന്റെ മുകളിൽ ഇരിക്കുക. ഇത് നമ്മുടെ സ്റ്റൂള്. ഇത് നമ്മുടെ മേശ. അടിപൊളി അറ്റപ്പെട. ഇത് എന്റെ മോനോടെ ഐഡിയ കേട്ടോ. നിജോടെ ഐഡിയ അതായത് സൂപ്പർ ആയിട്ട് ഐഡിയ. ചിലപ്പോൾ നമ്മളെ വണ്ടി ഇപ്പം ഇവിടെ നിർത്തിയത് തന്നെ കുക്കറിൽ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് കുറേ പേര് ഫോട്ടോ എടുത്ത് പോയി സാധനം കണ്ടിട്ട്. എല്ലാവരും വന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിരുന്നു. എൻ്റെ കുക്കിങ്ങും ഒരു സാധനം നമുക്ക് ഇതിനകത്തുനിന്ന് മറ്റേ പുറത്തേക്ക് ഇറക്കി സ്ഥലത്തുകൊണ്ട് വെക്കണം. മഴ വീണെങ്കിൽ മുകളിൽ പായിടാനുള്ള പായും നമ്മുടെ ഉണ്ട്. ചെറിയൊരു കുഞ്ഞ് പായ. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞു. എല്ലായിടത്തും എൻ്റെ അടുക്കളയിൽ കയറ്റി ഞാൻ ലോക്ക് ചെയ്തു. ഇനി കുറച്ചേരം ഇപ്പം തെണ്ടി അവിടെ നിൽക്കണ്ടെന്നേ. ഞാൻ ചോദിച്ചപ്പോൾ നിൽക്കണമെന്ന് പറഞ്ഞു. വണ്ടിക്കാട് ചോദിച്ചപ്പോൾ നിൽക്കണം തന്നെയാണോ.
ഈ വണ്ടികളൊന്നും അറിഞ്ഞാണ്ടാ. എന്നാ വണ്ടികൾ വരണണ്ടാ. അപ്പൊ ഈ വണ്ടിയൊക്കെ അങ്ങോട്ട് പോയിട്ട് ആർട്ടി ഉള്ളവരുടെ ഇങ്ങോട്ട് വന്നിവിടെ ഒതുക്കിയാണ് വണ്ടി. ഞാനിപ്പോ എന്താ ചെയ്യാന്ന് ആലോചിക്കണേ. അപ്പൊ പോയി കഴിഞ്ഞാൽ പണി വാളും. ഒരു 12 മണി 1 മണിക്കും എടുത്ത് പോവാന്നുള്ളതാണ് കൂട്ടുകാരൻ. ഇവിടെ ഇവിടുന്ന് ഡീസൽ അടിക്കുന്നുണ്ടാ വണ്ടി. ഡീസൽ അടിക്കാൻ അടിച്ച് പോവാന്നുള്ളതാണ് കൂട്ടുള്ളത്. വണ്ടികളൊക്കെ വരിക ഇവിടെ. കാരണം വെച്ചാൽ ആന്ധ്രയിൽ 100 something വരും ഡീസലിന്. ഇവിടെ 96 രൂപയുള്ളൂ ഉണ്ടോ. റേറ്റ് കുറവല്ലേ. ഞാനിവിടുന്ന് ഫുള്ളാക്കി വന്നിട്ട് ഞാൻ പോവും. അങ്ങനെ നമ്മൾ ഡീസലൊക്കെ അടിച്ചു കേട്ടോ. ഡീസലൊക്കെ അടിച്ചിട്ട് വണ്ടി എടുത്ത് പോവണം. കാരണം പോയിന്റിന് നേരിട്ട് ചെയ്യാൻ പറ്റും. പോയിന്റിന് പണിയാവും. എന്താ വെച്ചാലേ ഇത് ഈ തെങ്ങും തൈ ആയത് കാരണ റിസ്ക് എടുത്ത് പോവാൻ നിൽക്കണം. അല്ലെങ്കിൽ നമ്മൾ പോവില്ല. നമ്മള് നേരെ ബെറകാംപൂര് നമുക്കിനി കിട്ടാൻ പോണതല്ല. 4 രൂപ 47 പൈസയാണ് ഡീസൽ വില. നല്ല വ്യത്യാസം ആന്ധ്രയായിട്ട് ഇവിടെ. നമ്മളങ്ങനെ ഇപ്പൊ ബെറകാംപൂര് എത്തിയിട്ടോ. ബെറകാംപൂര് കുഴപ്പമില്ല. നമുക്ക് ഇവിടെ ആദ്യം ലോഡൊക്കെ ഇറക്കണം. എനിക്ക് ഇവിടെ ഒരു 3 മലയാളികൾ എനിക്ക് പരിചയമുണ്ട് ബെറകാംപൂര്. കുഴപ്പമില്ല. നമ്മൾ ഒറീസ കയറിട്ടുള്ള ആദ്യം കിട്ടിയ വലിയ ടൗൺ ആണ് ബെറകാംപൂര്. ഈ അടുത്തോട്ട് പോണ വഴിയാണ് ബെറകാംപൂര് പോണ കേട്ടോ. നമ്മള് നേരെ തന്നെ പോവും. അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്ന ബെറകാംപൂര് ടൗണിന്റെ ബൈപ്പാസ് കൂടെ കേട്ടോ. ഇവിടുന്നപ്പോ ലെപ്ലിക്കർ വഴി പോണില്ലേ. ആ ഇവിടുന്ന് ലെപ്ലിക്കർ വഴി പോണില്ലേ. ആ വഴിക്ക് പോയാലും ഒരു മലയാളിയുടെ ടയർ വേണം. ഞാൻ പറഞ്ഞില്ല എനിക്ക് 3 മലയാളികളെ എവിടെ അറിയാം. ബെറകാംപൂര് നമ്മൾ 3 മലയാളിക്ക് നമ്മൾ ലോഡ് കൊണ്ടുവരാറുള്ള. അതിൽ ഒരു മലയാളിയുടെ അവിടേക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ ആ ഒരു മലയാളിയുടെ അവിടേക്ക് പിടിക്കാൻ പോകും. ഇതില് ഫസ്റ്റ് നമ്മൾ കണ്ടില്ലേ അതില് പോവാ. ഇനി ഒരു മലയാളിയുടെ ഇവിടെ ഇപ്പൊ നമ്മൾ ഈ പോണ റോഡ് സൈഡ് തന്നെ കടാം ടയറോട്. ആ കടലുകളെ ഫുള്ള് ലോഡ് ചെയ്യാനാണ് ഉണ്ടെന്നേ. ലെഫ്റ്റ് സൈഡ് കാണട്ടെ. ക്ലാസിക് ഒരു 3 നില ബിൽഡിംഗ് ഇപ്പൊ കാണാട്ടാ. ഇത് കണ്ട ഒരു 3 നില ബിൽഡിംഗ് ഉണ്ടോ. ഇത് കാണണ്ട 3 നില ബിൽഡിംഗ് ക്ലാസിക് കണ്ട 3 നില ബിൽഡിംഗ് ഉണ്ടോ. അതൊരു മലയാളിയാണ് നമ്മുടെ പത്തനംതിട്ട തിരുവല്ല ഭാഗത്തങ്ങാനുള്ള ആളാണ്. ഞാൻ നമ്മള് ബെറകാംപൂര് ടൗൺ കഴിഞ്ഞിട്ടോ ഞാൻ കടയിലേക്ക് നമ്മുടെ തൃശ്ശൂരുള്ള ബ്രാൻഡ് സെന്റർ വിവോ ബ്രാൻഡ് സെന്റർ എന്ന മെഷീനറി മൊത്തം ടയർ റിസോർട്ടിന്റെ മെഷീനറി മുഴുവൻ ഞാനാ ഉണ്ടാക്കി കൊടുത്തത്. 2016 17 16 തൊട്ട് 17 3 വരെ റബ്ബർ ഞാനാ കൊണ്ട് കൊടുത്തു. പിന്നെ ഞാൻ ഈ ഫീൽഡ് വിട്ടതിന് ശേഷമാണ് ഇപ്പൊ വേറെ വണ്ടിക്കാരെ ആൾക്ക് റബ്ബർ കൊണ്ട് കൊടുക്കണം. നമ്മളങ്ങനെ ഇപ്പൊ ചത്രാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ചത്രാപ്പൂർ ഗഞ്ചം ഡിസ്ട്രിക്റ്റില് ചത്രാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം. ചത്രാപ്പൂർ ഈ അടുത്തോട്ട് പോണാണ് ചത്രാപ്പൂർ ടൗണിലേക്ക് പോയത്. നമ്മള് ബൈപ്പാസ് വഴി പോകും. ചത്രാപ്പൂർ വലിയ കുഴപ്പമില്ല. ബെറകാംപൂർ ഒരു എത്ര വലിയ അല്ലെങ്കിലും കുഴപ്പമില്ല. ആണ് ചത്രാപ്പൂർ. ഇതൊക്കെ ഇവിടുത്തെ പ്രൈവറ്റ് ബസ് കേട്ടോ. ഇവിടുത്തെ ലോക്കൽ ബസ് വരെ എ സി ആണ് കണ്ടോ. ലോക്കൽ ബസ് വരെ എ സി ആണ്. ഇതൊക്കെ നമ്മൾ ഒറീസയിൽ ഗഞ്ചം കഴിഞ്ഞിട്ടുള്ള പാങ്ങളാട്ടോ. പറഞ്ഞോ ഒരു വണ്ടി ബസ്. ഇവിടുത്തെ പ്രൈവറ്റ് ബസ് കേട്ടോ പോണ. വനപ്രദേശമാണ്. എന്നാ കൃഷി സ്ഥലങ്ങളുണ്ട്. ആൾക്കാരുടെ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. ഇത് കണ്ടോ ഈ വണ്ടിയുടെ നമ്പർ കണ്ടോ. OR OR 19L 02 5. ഇതിന്റെ നമ്പറിന്റെ പ്രത്യേകത. എന്നാ ഈ വണ്ടിയുടെ നമ്പർ നോക്കിയേ. OD 30E 18 86 കണ്ടോ. OD കണ്ടോ. ഇത് കണ്ടോ ഒരു ബസ് കിടക്കണോ. അതിന്റെ കണ്ടോ OD 07 കണ്ടോ. ഇനി കാര്യത്തിലേക്ക് ഞാൻ വരാട്ടാ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ OR എന്ന് പറഞ്ഞാൽ പഴയ നമ്പറായിരുന്നു. അതായത് പഴയ രജിസ്ട്രേഷനൊക്കെ ഒറീസയുടെ പഴയ പേര് ആദ്യത്തെ പേര് ഒറീസ എന്നായിരുന്നു. അപ്പൊ അതാണ് OR രജിസ്ട്രേഷൻ വന്നത്. OD എന്ന് പറയും. ഇപ്പൊ ഒറീസ എന്ന് പറഞ്ഞാൽ ഒറീസ എന്നാണ് പറയുക. ഒഡീഷയാണ് ഇപ്പൊ OD. ഞാനൊക്കെ ഫസ്റ്റ് വരുമ്പോഴുള്ള നമ്പർ 2009 ഒറീസ എന്നുള്ള പേരിലായിരുന്നു മറ്റേ നമ്പറിലൊക്കെ രജിസ്റ്റർ ചെയ്തത്. ഇപ്പൊ അത് OD ആയി. അതാണ് ഒഡീഷ ആയപ്പോ OD ആയി. ഇതുകൊണ്ടോ താഴ്ത്തോ ഒരു തമിഴ്നാട് ഹോട്ടലുണ്ടോ. എന്താ തമിഴ്നാട് ഹോട്ടലാണ്. തമിഴ്നാട് ഹോട്ടല് അത്
അടുത്ത് നമ്മളെ മറ ഹോട്ടലായിരുന്നു. നമ്മൾ ആദ്യം ഇന്നലെ ഞാന് മറ്റേ അന്നാവരം കഴിഞ്ഞപ്പോ കാട്ടുകാരപ്പോ ഞാൻ പറഞ്ഞു റീസെയിൽ ഇങ്ങനത്തെ ഒരു കാട്ടുണ്ടെന്നല്ലേ, ആ കാട്ടാണ് ഇപ്പൊ നമ്മൾ കയറിക്കുന്നത്. പണ്ട് ഈ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഇവിടെ രാത്രി ഓടില്ല, ആ വണ്ടികളൊക്കെ അവിടെ നിർത്തുമായിരുന്നു. ഇതൊക്കെ ഈ പാലൊക്കെ ഈ അടുത്ത് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഓ ആറ് വണ്ടി ഇതാണ് രംഭ കാട്ട് കേട്ടോ. കാട്ട് തുടങ്ങിയിട്ടില്ല, തുടങ്ങണം. കേറാൻ പോണുണ്ട് രംഭ കാട്ട്. നമ്മള് കേറി തുടങ്ങി എന്താ സൈഡിലൊക്കെ വനപ്രദേശങ്ങളാണുണ്ടോ. ഞാൻ ഫസ്റ്റ് 2009 വരുമ്പോൾ ഈ വഴിക്ക് തന്നെയായിരുന്നു അവസ്ഥ കേട്ടോ. പക്ഷെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാല് പകല് മാത്രമേ ഇതിൽ വണ്ടി ഓടും, രാത്രി വണ്ടി ഓടില്ല. ഈ കാട്ടിന്റെ ഏറ്റവും ഡേഞ്ചർ ഭാഗത്തേക്കാണ് നമ്മളിപ്പോ കയറാൻ പോണ കേട്ടോ. ഒരു സെക്ഷൻ കഴിഞ്ഞ് ഇനി അടുത്ത സെക്ഷനിലേക്കാണ് നമ്മളിപ്പോ കയറാൻ പോണം. പി എം വണ്ടി 14 വീല്. പ്രശ്നം എന്താ വെച്ചാൽ രാത്രി ഓടാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോ ഈ ഭാഗത്താണ് വരുമ്പോ വണ്ടി കയറുമ്പോ ഇതേപോലെ കാറുകാർ വന്ന് വട്ടം വെക്കും. കാറുകാര് ബൈക്കുകാർ വന്ന് വട്ടം വെച്ച് നമ്മളെ തല്ലി നമ്മളെ കയ്യിലുള്ള എല്ലാ പൈസയും എല്ലാം കൊണ്ടുപോയിരുന്നു. ആദ്യമൊക്കെ ഞാനൊക്കെ ഫസ്റ്റ് വരുന്ന സമയത്ത് 2009 ഒറ്റ വണ്ടി രാത്രി പാസിക്കില്ലായിരുന്നു, ഒറ്റ വണ്ടി രാത്രി പാസിക്കില്ലായിരുന്നു. പിന്നെ ഒരു 2010-11-12 ആയപ്പോഴത്തേക്കും വണ്ടികൾ കൂട്ടമായിട്ട് പോകാൻ തുടങ്ങി. പിന്നെ വണ്ടികൾ കൂട്ടമായിട്ട് പോകാൻ തുടങ്ങി. അത് കഴിഞ്ഞൊരു ശരിക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ആയത് പ്രശ്നങ്ങൾ കഴിഞ്ഞ 2014-15 ഫുള്ളായിട്ട് പ്രശ്നങ്ങൾ കഴിഞ്ഞു. ആകെ ഇത് കഴിഞ്ഞു കേട്ടോ. ഇന്ന് ഈ അടുത്തൊന്നും മണ്ണെടുത്തിട്ടുള്ള ഒന്നല്ല, ഞാൻ ഫസ്റ്റ് വരുമ്പോൾ ഇതന്നെ ഇതുപോലൊക്കെ തന്നെ അവസ്ഥ, ഒരു വ്യത്യാസമില്ല. ഓപ്പോസിറ്റ് പറഞ്ഞ വണ്ടി ഇവിടെ താഴത്തെ ട്രാക്ക് ഇവിടെ വരണം കേട്ടോ. ഇതാ കാരണം കാണുന്ന കടലാട്ടാ, ഇതാ കാണുന്ന കടലാട്ടാ, അറ്റത്ത് കാണുന്ന കടലാണ് കേട്ടോ കടല്. അത് ബംഗാൾ ഉൾക്കടലാണോ ഇന്ത്യൻ മഹാസമുദ്രമാണെന്ന് മാത്രം നമുക്ക് ക്ലിയർ ആക്കിയാൽ മതി. ഇതാ കാണുന്ന കടല്, രാത്രിയൊക്കെ വരണേ ആ കടലില് ബോട്ടുകൾ നിൽക്കണത് നമുക്ക് കാണാം, ലൈറ്റ് കാണാം. അതാ കാണുന്ന കടലാട്ടാ കാണ, അറ്റത്ത് കാണുന്ന കടലാണ് കടൽ. അതേപോലെ തന്നെ ഈ വളവ് ഇവിടെ ഒരു ലേശം ഡേഞ്ചറസ് ആണ്, ശ്രദ്ധിച്ചിറങ്ങി പോണം. എന്തോ ഒരു വണ്ടി താഴ്ത്തിക്ക് പോയിരുന്നറിയ, ഇവിടെ ഇടിച്ചും മറിഞ്ഞ് താഴ്ത്തിക്ക് പോയിരുന്നറിയ. ഇത് കണ്ടോ, വണ്ടി ഇടിച്ചു മറിഞ്ഞ് പോയിരുന്ന താഴ്ത്തിക്ക്. അങ്ങനെ ആ കാട്ട് കഴിഞ്ഞു കേട്ടോ. കാട്ട് ഫുള്ള് കഴിഞ്ഞു, നമ്മള് ഫുള്ള് കഴിഞ്ഞ് ഒരേപോലെ ആയിട്ടാ ഞാൻ ഇതാക്കി. ഈ വഴിയൊക്കെ ഇപ്പൊ വീതി കൂടുണ്ട് ആ ഭാഗം, നമ്മളാ കയറി കാട്ടിന്റെ ഭാഗം ഒന്നും വീതി കൂട്ടോ. ഇതിപ്പോ 4 ലൈൻ ആയിരുന്നു, 6 ലൈൻ ആക്കാനുള്ള പണികൾ നടക്കണ്ടല്ലോ നിങ്ങളുടെ സ്ഥലങ്ങളിൽ. ആയിട്ട് ടോളായിട്ടാ, ഈ ടോളിൽ ഒരു പ്രത്യേകത രാത്രി വരികയാണ്. ഈ ടോള് ഗുണ്ടാപിരിവാണ്, ഗുണ്ടോളുണ്ട് ഈ ടോള്. 2000-3000 ചോദിക്കും, അവര് കൊടുക്കാറില്ല. നമ്മള് ആർമിയിലൂടെ എന്നൊക്കെ കുറെ ചാടിപ്പോ. ഇത് ഈ ടി ടോള് കഴിഞ്ഞാൽ പിന്നെ ജാലേശ്വര ടോള് ഒറീസറിന്റെ ലാസ്റ്റ് ടോളിലുണ്ട്. അങ്ങനെ ഇപ്പൊ കുറുതെ തറയിട്ടാ, ബാലുകോൺ കഴിഞ്ഞു കുറുതെ വരും. ഇതിപ്പോ ഈ 6 ലൈൻ ആയകടെ ഈ അടുത്ത് പണി കഴിഞ്ഞാ കേട്ടോ. ഞാൻ കഴിഞ്ഞ ട്രിപ്പൊക്കെ വരുമ്പോ ഇപ്പൊ നമ്മള് കേറിയിരുന്ന പാലത്തിന്റെ അടി കൂടെ വന്ന് വണ്ടി വിട്ടുണ്ട്. ഈ അടുത്ത് കൊടുക്കുന്നുണ്ടോ ഒറീസ? ഒറീസ അല്ല, ഒഡീഷ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലട്ടോ ഒറീസ. നമ്മള് ഒരു പാലം കയറാണ്, പുതിയ പാലം പണിതണ്ട ഞാൻ പറഞ്ഞില്ലേ. അതേപോലെ പാലങ്ങളൊക്കെ പണിതപ്പോ 6 ലൈൻ ആക്കാനുള്ള പരിപാടിയാണ്.
സ്ഥലങ്ങളിലൊക്കെ പണിയുന്ന പണി. പിന്നെ ആന്ധ്രയിലത്തെ പോലെ ഒറീസയിൽ പണിക്ക് സ്പീഡ് ഇല്ല കേട്ടോ. ഒറീസയിൽ നമ്മുടെ കേരളത്തിനേക്കാൾ സ്പീഡ് ഉണ്ട്, ആന്ധ്രയിലാണ് ഹൈവേ പണിക്കും പാലം പണിക്കൊക്കെ സ്പീഡ്. ഒറീസ പോലീസ് ഇറങ്ങണ്ടോ? ഒരു ശല്യം ഇല്ലോട്ടെ ഇവിടുത്തെ പോലീസിനെ കൊണ്ട്, അതേ പെട്രോള് അത് എവിടെ കിടക്കും, ഒരു ശല്യം ഇല്ല ഒറീസ പോലീസിനെ കൊണ്ട്. ഈ ടോള് കണ്ടോ, ഈ ടോള് ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഇപ്പൊ ഒരു 4-5 വർഷമായിട്ടുള്ളൂ. ഈ ടോള് ഇവിടെ കൊണ്ട് വെച്ചിട്ട് അതിന്റെ കാരണം എന്താന്ന് കാണിച്ചു തരാം. ടോള് അപ്പുറത്ത് ഇറങ്ങാം ആദ്യം, എന്നിട്ട് ഇവിടേക്ക് മാറ്റിയിട്ടൊരു 4-5 വർഷമായിട്ടുള്ളൂ. ഭുവനേശ്വറിന്റെ തിരക്കാം സിറ്റിയിലേക്ക് കിടക്കാൻ ചെല്ലണം, ഞാൻ കാണിച്ചതാണ്. ഇത് മാറാനുള്ള കാരണം ഇതിന്റെ പഴയ ടോൾ ഗേറ്റും അവിടെ ഇല്ലേ, അത് ഭയങ്കര പറഞ്ഞിടാം. ഈ ഒറീസയില് വണ്ടി ഓടിക്കുമ്പോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട സാധനമാണ്. നീ പറഞ്ഞോ പശുക്കള് ഇതുണ്ടോ, പശുക്കള് പറഞ്ഞോ ഇപ്പൊ ഒരെണ്ണുള്ളു, ഇത് 4-5 എണ്ണമായിരിക്കും, 5-10 കൂട്ടായിട്ട് വരിക. അത് മാത്രല്ല, രാത്രി പകലെ നമുക്ക് കാണാം, രാത്രി ശ്രദ്ധിക്കണം എന്താ വെച്ചാല് ഇവര് മുഴുവൻ ഈ നടറോട്ടിൽ കിടന്നുറങ്ങുകയും ചെയ്യും. ഇത് മാത്രം പശുക്കളെ വണ്ടി അടിച്ചെത്തിട്ടുള്ളതാണ് ഇവിടെ. അപ്പൊ അവരെ കൂട്ടണം അവിടെ തന്നെ കിടന്നുറങ്ങുവര്. അങ്ങനെ ഇപ്പൊ നമ്മള് കുറുത എന്ന് പറഞ്ഞ സ്ഥലത്തി, കുറുത പണ്ട് ഞാനൊക്കെ ഫസ്റ്റ് വരുന്ന സമയത്തുണ്ടല്ലോ, ഇവിടുന്ന് വണ്ടി അങ്ങോട്ട് ഇവിടില്ലായിരുന്നു, മറ്റേ നോയിൻട്രി ആയിരുന്നു ഫസ്റ്റ്. അല്ലെ പോണെങ്കിൽ ഇവിടുന്ന് ബൈപ്പാസ് ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. ഇവിടെ എല്ലാം വണ്ടികൾ ഒതുക്കി നിർത്തുമായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മള് കട്ടക്ക ഭുവനേശ്വർ സി അല്ല, ഭുവനേശ്വർ കട്ടക്ക സിറ്റിയിലേക്ക് ഇറങ്ങും. നമ്മളിവിടെ നിന്ന് ഒത്തിരി ചായ ഒക്കെ കുടിച്ചിട്ട് വേണം പോവാൻ. ഇതാണ് കുറുത. ഇപ്പൊ ഭുവനേശ്വർ ടൗണിന്റെ ഭാഗങ്ങളായിട്ടാ ഈ കാണുന്ന ഇവിടുത്തെ പ്രൈവറ്റ് ബസ് ആട്ടത് എന്തിക്കണ വേണ്ടി. ഇവിടുത്തെ പ്രൈവറ്റ് ബസ് ആണ്, നമ്മുടെ തൃശ്ശൂർ കണ്ണൂർ ഒക്കെ ഓടണല്ലേ, അതേപോലത്തെ ബസ്സുകൾ. നമ്മളിപ്പോ രണ്ടു പുതിയ പാലങ്ങൾ കയറിയില്ലേ, ഞാൻ കഴിഞ്ഞിട്ട് പോലും ഇതേപോലെ ആയിരുന്നു അവസ്ഥ. മൊത്തം റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇതേപോലെ ആയിരുന്നു മൊത്തം എല്ലാം. ഇപ്പൊ അതിൽ രണ്ടു മൂന്ന് പാലത്തിന്റെ പണി കയറാൻ വേണ്ടി ഇത്ര വേഗം ഇവിടെ ഓടിയെത്തി. ഇതൊക്കെ ഭുവനേശ്വർ സിറ്റിയുടെ ഭാഗങ്ങൾ തന്നെയാട്ടാ. ഇവിടെ ഇപ്പൊ നമ്മുടെ ആന്ധ്രയിലത്തെ പോലെ സ്പീഡില്ല, പണി പതുക്കെ 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 നടക്കുള്ളു. പണി പതിയെ 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 പതിയാണ് പണി നടക്കുക. കഴിഞ്ഞ ട്രിപ്പ് വന്നപ്പോൾ ഇതുപോലെ ആയിരുന്ന അവസ്ഥ. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ എന്നാ ബ്ലോക്ക് ആയിരിക്കും എന്നറിയോ. ഞാൻ നേരത്തെ ഒരു ടോള് മാറ്റി വെച്ചെന്ന് പറഞ്ഞില്ലേ, അത് എന്റെ സംഭവം എന്നറിയോ. ഞാനത് ആ ടോള് കഴിഞ്ഞപ്പോ കുർദ എന്ന് പറഞ്ഞ സ്ഥലം കണ്ടില്ലേ, അപ്പൊ അവിടെ നോയൻട്രി എന്ന് പറഞ്ഞില്ലേ, ആ നോയൻട്രി എന്ന് പറഞ്ഞ സ്ഥലത്ത് വണ്ടികൾ ആ ലെഫ്റ്റ് തിരിച്ചു വിടുവായിരുന്നു. ലെഫ്റ്റ് തിരിഞ്ഞ് പോവാൻ, ലെഫ്റ്റ് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ കുറച്ച് അപ്പുറത്ത് കട്ടക്ക് കഴിഞ്ഞിട്ട് സ്ഥലത്ത് നിന്ന് കയറുമായിരുന്നു. കിലോമീറ്റർ ഒന്നും കൂടില്ല, സെയിം കിലോമീറ്റർ തന്നെ, സിംഗിൾ വഴി എന്ന് മാത്രം. അപ്പൊ ലോറിക്കാർ മുഴുവൻ ആ വഴിക്കാ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ടോളുകാർക്ക് പൈസ കിട്ടണല്ലേ, കാരണം ടോളുകാരെ അവിടെ കൊണ്ട് ബേക്കിൽ കയറി വെച്ച. ഇപ്പൊ ഈ രാത്രി ഈ റോഡ് പണി നടക്കണ കാരണം ഇത്ര ജാം, ഈ പാലം പണി നടക്കണ കാരണേ. അല്ലെങ്കിൽ ഇപ്പൊ റോഡ് പണിയൊന്നും ഇല്ലാതെ നല്ല റോഡ് ക്ലിയർ ആയിരിക്കും വേണ്ടല്ലോ. കർശനമായിട്ട് ട്രാഫിക് നിയമങ്ങൾ നോക്കേണ്ട ഒരു സ്ഥലമാണ് ഈ ഒറീസ. കാരണം ഒരിക്കലും റൈറ്റ് ട്രാക്കിലേക്ക് പിടിച്ച് ഹെവി പഴയ ഡ്രൈവർമാരോട് ചോദിച്ചാൽ അറിയാം,
ഒറീസയെ കൂടെ പോണോ ഓടുന്ന വണ്ടിയില്ല. ഇത് റോഡൊക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ക്ലിയർ ആയി കഴിഞ്ഞാലല്ലോ അതൊക്കെ വീണ്ടും വരെ തുടങ്ങും. കാരണം ഒരിക്കലും ഹെവി വെഹിക്കിള് റൈറ്റ് ട്രാക്ക് പിടിച്ച് വണ്ടി പിടിക്കാൻ പാടില്ല. ഞാനാ പഴയ ഒരു തീരെ ചെറിയ ഞാനിപ്പോഴും ലെഫ്റ്റ് പിടിച്ച് ഓടിയാലും നമ്മുടെ നാട്ടിലാണെങ്കിലും നമ്മൾ ലെഫ്റ്റ് പിടിച്ച് ഓടിയത് വേറെ വിഷയം. റൈറ്റ് ട്രാക്ക് പിടിച്ച് ഒരിക്കലും ഹെവി വെഹിക്കിൾ പോകാൻ പാടില്ല, പിടിച്ചാൽ ഫൈനാണ്. അത് കർശനമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഒറീസ. പക്ഷെ ഇപ്പോൾ അവർക്ക് നടപ്പിലാക്കാൻ പറ്റാത്തതിന് കാരണം എന്തായാലും ഈ റോഡ് പണി നടക്കണ കാരണം ആണ് ആയിരിക്കാം. ഇപ്പൊ ഭുവനേശ്വർ ടൗണിൽ കൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഭുവനേശ്വർ ടൗണിൽ കൂടെ ഭുവനേശ്വർ കഴിഞ്ഞാൽ പിന്നെ കട്ടക്കിലേക്ക് കേട്ടോ. ഭുവനേശ്വർ കഴിയുമ്പോഴാണ് പിന്നെ കട്ടക്ക്. ഇതൊക്കെ ഭുവനേശ്വർ ടൗണിന്റെ ഭാഗങ്ങൾ തന്നെയാട്ടാ. ഭുവനേശ്വർ ടൗണിന്റെ ഭാഗങ്ങളാണ്. കട്ടക്കിലേക്ക് 28, കൊൽക്കട്ടയ്ക്ക് 442. ഇനി കുറച്ചാണ് സിറ്റിയുടെ തിരക്കളാവും കേട്ടോ. ഇതാണ് സി ആർ പി ജംഗ്ഷൻ. ഈ സ്ഥലത്തിന്റെ പേരാണ് സി ആർ പി ജംഗ്ഷൻ. ഇവിടെയാണ് ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ ഞങ്ങളുടെ മൊബൈൽ സ്റ്റാൻഡിൽ ഉറപ്പിച്ച് വെച്ചേക്കണ കാരണം അത് അതിൻ്റെ ഒന്നും വീടെടുക്കാൻ പറ്റാതെ. അപ്പൊ പറയാനല്ലേ പറ്റുള്ളൂ. നമ്മൾ സി ആർ പി ജംഗ്ഷൻ കഴിഞ്ഞു കേട്ടോ. നമ്മളിനി റസൂൽഗഡ് എത്ര ആയി. ഭുവനേശ്വർ ഏറെക്കുറെ തീരാറായി. റസൂൽഗഡ് എന്ന് പറഞ്ഞ ഭാഗം എത്ര ഞങ്ങൾ. ഒരു വലിയൊരു ഫ്ലൈ ഓവർ ആട്ടാ, നല്ല നീളമുള്ള ഫ്ലൈ ഓവറാ, പിന്നെ കുഴപ്പമില്ലാത്തൊരു നീളമുണ്ട്. ഭുവനേശ്വർ തെറ്റിട്ട് തന്നെ പോകാങ്ങളാട്ടോ. വൈകുന്നേരമായത് കാരണം 4 മണി ആയില്ലേ, ഇപ്പോ 4 മണി ആയില്ല തോന്നണു പോ, അങ്ങനെ തിരക്കുണ്ട്. ഇവിടെ വണ്ടി ഓടിക്കുമ്പോ ശ്രദ്ധിക്കുന്നേ പോലീസുകാർ പിടിച്ചു കഴിഞ്ഞാൽ 500 രൂപയാണ് ഫൈൻ. നമ്മൾ പൈസ കൊടുത്ത് പോകാൻ നിൽക്കണ്ട, 500 രൂപ കൊടുക്കുക, കേസ് എഴുതി മേടിക്കുക. അവർ പറയും 50 രൂപ തന്നോളൂ പോക്കണം പറയാം. 50 രൂപ കൊടുത്തിട്ട് കടത്തിൽ കാര്യമില്ല, 500 രൂപ നമുക്ക് ഒരു മാസം ഓടാൻ വേണ്ടി. ഭുവനേശ്വർ ആ വണ്ടി നിന്ന് മുന്നിൽ പോണ ലോറിയിൽ നിന്ന് പായ കിടന്ന് പറക്കണുണ്ടോ പുറത്തേക്ക്. അതല്ല ബൈക്കാരുടെ അദ്ദേഹത്തേക്ക് വീണ് കഴിഞ്ഞാ. ഈ സ്ഥലത്തിന്റെ പേരാണ് ശ്യാമപ്രസാദ് പാർക്ക്, അങ്ങനെ എന്താണ് അവിടെ ബോർഡ് ചെയ്യാനുള്ളത്. ഞാനധികം ഈ വഴിക്ക് രാത്രി ഓടാറുണ്ട്, പിന്നെ പകല് വരാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 2017 മുമ്പ് ഇവിടെയാണ് ഈ പകലൊക്കെ വരും. കാരണം വെച്ചാല് നമുക്കിവിടെ അന്ന് ലോഡുകളൊക്കെ ഇറക്കാൻ ഉണ്ടാവും ഭുവനേശ്വറിലേക്ക്. അപ്പൊ അത് കാരണം ഈ ലെഫ്റ്റിക്ക് കുറെ ബൈക്കുകൾ പോകണുണ്ടോ. ആ ലെഫ്റ്റിക്ക് പോണതാണ് പോണത് റസൂൽഗഡ് എന്ന് പറഞ്ഞു. നമ്മളവിടേക്ക് നമുക്ക് അവിടെ ഒരു മലയാളിയുടെ 6 ലെഫ്റ്റ് പോയി റൈറ്റ് പോയി കഴിഞ്ഞാൽ മലയാളി ചേട്ടൻ്റെ കടയുണ്ട് അവിടെ റസൂൽഗഡ്. സന്തോഷമുണ്ട്, വർക്കലക്കാരനാ. ഞാൻ അവിടേക്ക് ലോഡ് ഇറക്കാൻ വരാറുണ്ട്, ഞങ്ങൾക്ക് ലോഡ് ഉണ്ടാവാറുണ്ട്. റബ്ബർ ട്രെഡ് റബ്ബർ ഈ ടയർ സോളിങ്ങിന് കടയാട്ടാ. അപ്പൊ നമ്മൾ താഴത്ത് ഇവിടെ ഇതിലെ പോയി താഴത്ത് അവിടേക്ക് വണ്ടി നമ്മുടെ ലോറി പോയില്ല, 9 രൂപയാ. ലോറി പോകണേ 10 മണിയാവും. അപ്പൊ നമ്മൾ അവിടെ കൊണ്ട് നിർത്തിട്ടാണ് താഴത്ത് ഇറങ്ങി നിർത്തിട്ട് വണ്ടി മാറ്റി. ആ വഴിക്ക് തന്നെ റൈറ്റ് പോണ വഴിക്കാണ് കേട്ടോ. നമ്മൾ പുരി പോണ പുരിക്ക് പുരി. പക്ഷെ നമ്മളിപ്പോ വന്നത് ഡയറക്റ്റ് പുരി പോകണത് തൊട്ട് പുറകിൽ ഒരു 60 കിലോമീറ്റർ പുറകിൽ നമുക്ക് തിരിഞ്ഞ് പുരിക്ക് പോവാം. ബാലൂബ എന്ന് പറഞ്ഞ സ്ഥലത്ത് പുരിക്ക് പോവാം. ഇതാണ് ഈ സ്ഥലത്തിന്റെ പേരാണ് റസൂൽഗഡ്. ഇത് കറക്റ്റ് എനിക്ക് ഇത്രയും ഓർന്നിരിക്കാൻ കാരണം നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് ലോറ കാരണം. പിന്നെ അത് മാത്രമല്ല സന്തോഷമായിട്ട് നല്ല കമ്പനിയാണ് മലയാളി ആടാചാരൻ്റെ, നല്ല കമ്പനിയാണ്. ഞാൻ ആചാരൻ്റെ വീട്ടിൽ പോകും കാര്യങ്ങളൊക്കെ ഉള്ള
സുഖീകരണം ആദ്യം കാണുന്ന വണ്ടിയാണ് നീല വണ്ടി, വലിയ ഏറ്റവും പറയുന്നത് അതുപോലെ തന്നെ മറ്റേ പ്രൈവറ്റ് ബസ്സാണ് ലിമിറ്റഡ് ഷോപ്പാണ്. അതായത് നമ്മുടെ തൃശ്ശൂർ കണ്ണൂർ പോകൊക്കെ ഓർഡർ പോലത്തെ വണ്ടി, ഇതീകരണ വണ്ടി. ഇത് കമ്പനി കംപ്ലൈൻറ്റ് കിടക്കുക. ഇതും തൃശ്ശൂർ കണ്ണൂർ കോഴിക്കോടൊക്കെ ഓർഡർ പോലത്തെ പ്രൈവറ്റ് ബസ്സുകളുണ്ട്. അതൊക്കെ അതൊക്കെ ഇവിടുന്ന് ഭുവനേശ്വർ നിന്നുള്ള പോലെ ബാലാസൂറോ അല്ലെങ്കിൽ മറ്റേ സാമ്പൽപൂരോ ഒക്കെ പോണ വണ്ടികളാവും. പാലം പോയിണ്ട്. അപ്പൊ പാലം പോയപ്പോ നമ്മള് നടുക്കത്തെ പാലത്തിൽ കൂടെ പോകാൻ പാടുള്ളൂ, ലെഫ്റ്റ് കൂടെ പോകാൻ പാടില്ല. അതാണ് ഈ ബോർഡൊക്കെ എഴുതി ഒരു പാലം മുളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് നടുക്കുള്ള ഹെവി വെഹിക്കിൾ സ്പീഡിൽ പിടിച്ചു നടുക്കത്തുള്ള റൈറ്റ് പിടിച്ചിട്ട് നടുക്കുള്ള ഇതിലൂടെ പോകാൻ പാടില്ല, മറ്റുള്ള വണ്ടികളൊക്കെ ലെഫ്റ്റ് പോകും. ഇവിടുന്ന് റൈറ്റ് പോയാലും പുരിക്ക് പോടാ, പുരി പുരി റൈറ്റ് പോണതും പുരിക്ക് പോണോ, പുരിക്ക് പോണ വഴിയാണ്. നീ കിടക്കണത് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സാട്ടോ. ഈ ബസ് എങ്ങനത്തെ ബസ്സാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ കുറ്റിപ്പുറം തൃശ്ശൂർ പാലക്കാടകില്ലേ അങ്ങനത്തെ ഓർഡർ വണ്ടിയാണത്. കാരണം ഇതെങ്ങനെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വണ്ടിക്ക് ബെർത്തില്ല, അതായത് സ്ലീപ്പർ ബെർത്തില്ലാത്ത വണ്ടിയാണ്. ഇവിടത്തൊക്കെ പ്രൈവറ്റ് ബസ് അങ്ങനെയാ. ഇതാണ് ആ പാലം കണ്ട, ആ റൈറ്റ് സൈഡിലെ പാലാണ് പൊളിഞ്ഞേക്കണം. അപ്പൊ അത് കാരണം അതിലെ ഹെവി വെഹിക്കിൾസ് ഒന്നും ഇടില്ല, ഹെവി വെഹിക്കിൾസ് ഒക്കെ ഇതിലെ വിടണം. ഓക്കേ, ഇത് കഴിഞ്ഞ ആ ടിപ്പറിന്റെ പുറകിൽ തന്നെ പിടിക്കും. കാരണം എന്താ പറയാ, ഇത് കഴിഞ്ഞ ആ റൈറ്റ് ലെഫ്റ്റ് ട്രാക്കിലേക്ക് നമ്മൾ കയറണം. അവിടെ കുറെ പോലീസുകാർ നിൽക്കുന്നുണ്ട്. അവിടെ നമ്മുടെ വണ്ടി കണ്ടിഞ്ഞ ചാടി പിടിച്ച് 500 വേണമെന്ന് പറഞ്ഞാൽ നിൽക്കും ഈ ട്രാഫിക്കിൽ. ഈ വണ്ടി പുറകേക്ക് പിടിച്ചാണ് കടന്നു പോകുന്നത്. അതേ നിൽക്കണോ, വടിയും പിടി കൊടിയും പിടിച്ചിരിക്കണോ, ആ കൊടിയും പിടിച്ചിരിക്കണോ. നമ്മുടെ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ചാടിക്കരേ ഫ്രണ്ടിക്ക് നിൽക്കണോ, അത് കണ്ടി മോള്. ഞാനെപ്പോ വന്നാലും ഇങ്ങനെ ഓരോ വണ്ടികളെ ടിപ്പ് ഏതെങ്കിലും വണ്ടി കിട്ടും, അപ്പൊ അതിന്റെ പുറകിൽ പിടിച്ചിങ്ങനെ കടന്നു വരും. നിർത്തി കണ്ട ഈ ഒരു സിഗ്നൽ, ഈ വഴി റൂട്ട് വരുമ്പോ ആ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സിഗ്നലിൽ ഈ സിഗ്നല്ല, ഈ റസോൾ കെട്ട് കഴിഞ്ഞാൽ ഈ പാലത്തിന്റെ അടുത്ത സിഗ്നല്. ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, വീഡിയോയിലും കണ്ട് കാണിച്ചു തന്നിട്ടുണ്ട്. രാവിലെ രാത്രി വന്നപ്പോഴും നമ്മളങ്ങനെ ഭുവനേശ്വറിന്റെ തിരക്ക് കഴിഞ്ഞിട്ട് ഇനി കട്ടക്കിന്റെ തിരക്കിലേക്കാണ്. നമ്മൾ പോയി കട്ടക്കാണ്, ഭുവനേശ്വരൻ കട്ടക്ക് അടുത്തത്. ഞാൻ അടുത്ത കട്ടക്കിന്റെ തിരക്കിലേക്കാണ് ഇപ്പൊ നമ്മൾ യാത്ര ചെയ്തോണ്ടിരിക്കണം കേട്ടോ. ഒരു ബസ് വരുന്നുണ്ട് കേറിട്ട് കേട്ടോ. ഇത് നമ്മുടെ തൃശ്ശൂർ കണ്ണൂർ പോലെ ഓടുന്ന ബസ് ഉണ്ടോ. ഇതിന് സ്ലീപ്പർ ഉണ്ട്, മോളി വല്ലാത്ത. ഇത് തൃശ്ശൂർ കണ്ണൂർ പോലെ ഓടുന്ന വണ്ടി. നേരത്തെ നമ്മൾ കണ്ട വണ്ടി തൃശ്ശൂർ കുറ്റിപ്പുറം പോലെ ഓടുന്ന വണ്ടി. പോലീസുകാർ നിൽക്കണോ, പോലീസുകാർ കൈകാണിച്ച് കഴിഞ്ഞാൽ അറങ്ങിയതില്ല, ഒന്നും തന്നെ നിൽക്കണ്ട, അറങ്ങിയതില്ല. 500 കൊടുക്കുക, 500 കൊടുക്കുക, കേസ് എഴുതി പഠിക്കുക. എന്നാൽ ഒറീസയിലൊന്നും പോലീസിനെ കൊണ്ട് വലിയ കലാപില്ല കേട്ടോ. ഒറീസയിലും ആന്ധ്രയിലൊന്നും പോലീസിനെ കൊണ്ട് വലിയ കലാപില്ല. ബംഗാളിലേക്ക് അറിയുമ്പോളാ പോലീസുകാർ കുറച്ചുകൂടെ വേഷമുണ്ട്. നീ കിടക്കണ അവിടുത്തെ സ്റ്റേറ്റ് ബസ് ആട്ടാ, OSRTC ആണത്. ഇപ്പൊ നമ്മളാ കണ്ട പച്ചവണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ടോൾ ഒഴിവാക്കി ഒരു കുറുതെന്ന് തിരിഞ്ഞോണ്ട വഴി എന്ന് പറഞ്ഞില്ലേ, അത് ഈ വഴിയുണ്ട്. ഈ ലെഫ്റ്റ് വഴിയാന്ന് വന്ന് കയറും. അതിപ്പോ ഞാനൊക്കെ ഫസ്റ്റ് ഒറീസയ്ക്ക് വരുമ്പോ നമ്മളിപ്പോ വന്ന പോലെ ഭുവനേശ്വർ നമുക്ക് പകൽ വരാൻ പറ്റില്ല, രാത്രി 10 കഴിഞ്ഞ നമുക്ക് ഭുവനേശ്വർക്ക് വരാൻ പറ്റുള്ളൂ. അന്ന് നമ്മൾ ആ കുറുതെന്ന് തിരിഞ്ഞിട്ട് ഈ വഴിക്ക് ഒന്ന് കയറും, വന്നിട്ട് ഇവിടെ ഒന്ന് കയറും പകൽ വരണ വണ്ടികൾക്ക്. അപ്പൊ ആ ടോള് നമ്മളെ കണ്ട ടോളില്ല, ആ ടോള് കുറച്ചൊരു ആ കുറുതയ്ക്ക് അപ്പുറത്തായിരുന്ന ടോൾ ആദ്യം, അതിപ്പോ പൊളിച്ചുളഞ്ഞു. ആ ടോളിന്റെ അവിടെ വണ്ടികളൊന്നും പോയി, വണ്ടികളെല്ലാം ഇതിൽ പറഞ്ഞ കാരണം എന്ത് വെച്ചാൽ ടോള് വരെ അങ്ങോട്ട് പുറയിലേക്ക് ഇറക്കി വെച്ചേ. ഇപ്പൊ ഈ കുറുതും മറ്റേ ഭുവനേശ്വര ടൗണിൽ കൂടെ 24 ഹെവി ട്രക്കിന് വരാൻ തുടങ്ങിയിട്ട് കൂടിപ്പോയ ഒരു 6-7 ഉണ്ടായിട്ടുള്ളൂ, അതിന് കൂടുതലായിട്ടില്ല. ഈ പോണോട്ട് ഇവിടുത്തെ KSRTC, നമ്മുടെ നാട്ടിലെ ഇവിടുത്തെ ജനറൽ ബസ് ഇല്ലേ അങ്ങനത്തെ വണ്ടിന് സാധനം. ഇവിടുത്തെ OSRTC വണ്ടിനത് ഈ പോണ സാധനം കുറവാണ് ഇവിടെ. നമ്മുടെ നാട്ടിലെ പോലെ KSRTC ഒന്നും ഇല്ല ഇവിടെ. കാരണം ഇവിടുത്തെ KSRTC കുറവിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ നാട്ടിലെ KSRTC എന്തിനാ ഇങ്ങനെ എണ്ണം കൂട്ടുന്ന എന്തിനാ വെച്ചാല് പ്രൈവറ്റ് ബസ്സിനെ കുത്തുവളടിപ്പിക്കാൻ വേണ്ടിയിട്ട്, നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് കാരണം KSRTC നശിക്കുക, പ്രൈവറ്റ് ബസ് നശിച്ചു. ഇവിടെ തന്നെ KSRTC പ്രൈവറ്റ് ബസ് വരെ നോക്കും, KSRTC വരെ നോക്കും. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പാലമാണ് ദീ പാലം. ഈ പാലത്തിലേക്കും മറ്റേ ഈ നമ്മളിപ്പോ കയറണ ഈ പാലല്ലേ,
ഈ പാലത്തിന്റെ റൈറ്റ് നടുക്കത്തെ പാലത്തിലൂടെ പോകരുത്. നടുക്കത്തെ പാലത്തിലൂടെ പോയാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ കട്ടക്ക് തെറ്റിലിക്കണം പോണേ, നടുക്കത്തെ പോലെ കട്ടക്ക് തെറ്റിലിക്കണം പോണേ. നമ്മൾ അടുത്ത പാലത്തൂടെ വേണം പോവാൻ, ഈ പാലത്തിലൂടെ. കാരണം അവിടെ ഇതുണ്ടെങ്കിൽ ഹെവി വെഹിക്കിൾ സ്റ്റീപ്പ് ലെഫ്റ്റ്. കട്ടക്കിലൊക്കെ പോ, കട്ടക്കില് സീനാ വേണോ? അതൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്, പിടിച്ചു കഴിഞ്ഞാൽ പണി ഉറപ്പാ. കൊൽക്കട്ട ഭദ്രാക്ക്. ആ പാലം കഴിയാറായിട്ടാ. ഈ പാലം കഴിഞ്ഞ കഴിഞ്ഞാൽ റൈറ്റിലേക്ക് പോണതാണ് നേരെ കട്ടക്ക് സിറ്റിയിലേക്കാണ് പോണേ. നമ്മളീ പാലത്തിന്റെ ലെഫ്റ്റ് ചേർന്ന് നേരെ തന്നെ പോവാ നമ്മള്. അപ്പൊ നമ്മള് നിക്കണ നേരമാണ് കട്ടക്ക്. ഇതാണ് പ്രോപ്പർ കട്ടക്ക് ട്ടോ. അപ്പൊ കട്ടക്ക് സിറ്റിയിലേക്ക് പോണതാണ് റൈറ്റിലേക്ക് പോവാ. നമ്മള് നേരെ തന്നെ പോവാ. റൈറ്റ് പോണാണ് നേരെ കട്ടക്ക്. ഇപ്പൊ നമ്മള് നിക്കണാണ് കട്ടക്ക് സിറ്റി ആയി പോ. ലെഫ്റ്റ് കാണാണ് കട്ടക്ക് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ, സിറ്റി ട്രാഫിക് പോലീസ്. ഇതും ഇവിടുത്തെ കെ എസ് ആർ ടി സി ആണ്. ഈ നീലവണ്ടി ഇവിടുത്തെ കെ എസ് ആർ ടി സി ആട്ടോ. ജൻറം ജൻറം ബസ് ആണത്. ഇവിടുത്തെ ജൻറം ബസ് ആണ് ട്ടോ. ഇവിടുത്തെ കെ എസ് ആർ ടി സി ആണ്. സ്റ്റേറ്റ് ബസ് ആണ്. ഈ പച്ചയും ഇവിടുത്തെ സ്റ്റേറ്റ് ബസ് ആണ്. അങ്ങനെ നമ്മള് കട്ടക്ക് കഴിഞ്ഞു ട്ടോ. ഈ പാരാദ്വീപ് എന്ന് പറയുന്നത് പാരാദ്വീപ്, അതായത് നമ്മുടെ ഭാരതം മിസൈലൊക്കെ വിടുന്ന സ്ഥലമാണ്. അവിടേക്ക് ഇതാണ് ഈ സ്ഥലത്തിന്റെ പേരാണ് ഒ എം പി ജംഗ്ഷൻ. ഇവിടുന്ന് റൈറ്റിലേക്ക് പോവാം. റൈറ്റിലേക്ക് പോയിട്ട് ഈ പാലം, നമ്മളിപ്പോ കേറുന്ന പാലില്ല, ഈ പാലത്തിന്റെ അടിയിൽ നിന്ന് വലത്തോട്ട് പോവാം. പാരാദ്വീപിലേക്ക് പോകണം. ഈ പാരാദ്വീപ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മിലിറ്ററി, മറ്റേ സർക്കാർ, ഈ ശാസ്ത്രജ്ഞന്മാരെ ആകാശത്തേക്ക് മിസൈലൊക്കെ വിടുന്ന നമ്മള് പേപ്പറിൽ വായിക്കാറില്ലേ. അത് ഇവിടെ രണ്ട് മലയാളികൾ ചേട്ടന്മാരുണ്ട് കേട്ടോ. ഈ വലത്തോടുള്ള വഴിയാണ്, ഈ വലത്തോടുള്ള വഴി, ആ ബൈക്ക് വന്ന വഴി. ആ വഴിക്ക് പോയി കഴിഞ്ഞാല് ഒരു ഞാൻ കാണിച്ചിട്ടോ, കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ രണ്ട് മലയാളി ചേട്ടന്മാരുണ്ട് ഇവിടെ. നമുക്ക് ഞാൻ ലോറർ കാറുള്ള, റബ്ബർ കാറുള്ള രണ്ട് മലയാളി ചേട്ടന്മാരുടെ കടയുണ്ട്. നമുക്ക് ഈ റോഡ് സൈഡിൽ തന്നെ പോകുമ്പോൾ കാണാം രണ്ടുപേരുടെയും കട. പിന്നെ ഒരു ഒരു മലയാളി, മൂന്ന് പേരുണ്ട് മലയാളികൾ മൊത്തം. ഒരു ടയർ കടക്കാരൻ ചേട്ടനുണ്ട്, മൂന്ന് പേര്. രണ്ടുപേര് കൊല്ലം ബന്ധുക്കളാണ്, കൊല്ലംകാരാണ്. പിന്നെ ഒരാള് ഈ മാവേലിക്കര ആ ഭാഗത്തുള്ള ആളാണ്. ഈ ലെഫ്റ്റ് സൈഡിലാണ് അവരുടെ കട. എനിക്ക് എത്രയോ പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ ഈ കാണാനാണ് അവരുടെ കട. ഇവിടെയാണ്, ഇവിടെ ഇവിടെ ഇവിടെ. നമ്മളിപ്പോ കട്ടക്ക് സിറ്റി ഏറെക്കുറെ കഴിഞ്ഞു കേട്ടോ. കട്ടക്ക് സിറ്റിയുടെ ഇത് കഴിഞ്ഞു. ഈ ടയർ ടയറുകളിരിക്കണ്ടായിരുന്നാ. അതാണ് ഒരു ഒരു ചേട്ടൻ്റെ കട. ഒരു ഞാൻ പറഞ്ഞില്ല, ഒരു മലയാളി ചേട്ടൻ പറഞ്ഞില്ല, ആളുടെ കട. ഈ പാലം പണി ഇറങ്ങി വഴി തിരിച്ചിട്ട് ഇറങ്ങേണ്ടത്. ഈ ഇവിടെ സർക്കാർ ഒരു സിഗ്നൽ ഉണ്ടായിരുന്നു കേട്ടോ. ഈ സിഗ്നൽ കഴിഞ്ഞാൽ കട്ടക്ക് സിറ്റിയുടെ പുള്ളിൽ പോകും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞാൽ. ഇപ്പൊ ഈ പാലം പണി നമുക്ക് കാണാതെ റോഡിലേക്ക് പോയി കയറും. അങ്ങനെ നമ്മള് കട്ടക്ക് സിറ്റി കഴിഞ്ഞു കേട്ടോ. കട്ടക്ക് ഭുവനേശ്വർ സിറ്റിങ്, ഭുവനേശ്വർ സിറ്റി ആദ്യം കഴിഞ്ഞു, കട്ടക്ക് സിറ്റിങ് കഴിഞ്ഞു. ഈ സിറ്റി അല്ല, ഈ രണ്ടും പ്രൈവറ്റ് ബസ് ആട്ടോ അടുത്ത. ഇനി സിറ്റിയുടെ തിരക്ക് കഴിഞ്ഞു. ഇപ്പൊ നമ്മളൊരു നദിയുടെ പാലത്തിലേക്ക് കയറാൻ പോണം. മഹാനദിട്ടാ, മഹാനദി ഇതാണ്. മഹാനദി ഇതാണ്. മഹാനദി എന്ന് പറഞ്ഞ പാലത്തേക്കാണ് നമ്മൾ കയറാൻ പോണേ. അപ്പൊ നമ്മൾ യാത്ര ചെയ്യാനാണ് മഹാനദി. ഇതാണ് മഹാനദി. നല്ല കുഴപ്പമില്ലാത്ത ഈ പണ്ട് ഒറീസയില് 2000 വെള്ളപ്പൊക്കൊക്കെ ഉണ്ടായില്ലേ ഒറീസയില്. ആ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന കാരണം എന്താണെന്ന് വെച്ചാല് ഈ മഹാനദി കര കവിഞ്ഞ് ഒഴുകിയപ്പോഴാണ് ഒറീസയില് വെള്ളപ്പൊക്കം ഉണ്ടായത്.
അങ്ങനെ മഹാനദി കഴിയാറായിട്ടോ. മഹാനദി കഴിഞ്ഞു, 2.5 കിലോമീറ്റർ നീളട്ടോ. നമ്മൾ ഈ വഴിയില്ല, ലെഫ്റ്റിലേക്ക് വഴി, ഇതാണ് ജഗദൽപൂര്. ഇവിടെ നമുക്ക് ലോഡർ ആക്കാറുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് റബ്ബർ ഉണ്ടാവാറുണ്ട്, മറ്റേ ഈസ്റ്റേൺ റബ്ബർ ഉണ്ടാവാറുണ്ട്, ഈസ്റ്റേൺ. അപ്പൊ നമ്മളൊരു വണ്ടി ഇപ്പൊ ഓവർടേക്ക് ചെയ്ത് കയറി വരണ്ടാ, അതവിടുത്തെ പ്രൈവറ്റ് ബസ്. അവിടെ തീ പോണ, ഇത് നമ്മുടെ തൃശ്ശൂർ കുറ്റിപ്പുറം പോലത്തെ വണ്ടിയാ തീ പോണത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ പാലത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ആ ബസ് പോണ ട്രാക്കിലൂടെ നമ്മൾ പോവാ, ലെഫ്റ്റ് കൂടെ നമ്മൾ പോവരുത്, കാരണം ലെഫ്റ്റ് കൂടെ പോണ വണ്ടിയൊക്കെ സാമ്പൽപൂര് ഭാഗത്തേക്ക് പോണാണ്. നമ്മൾ കൽക്കട്ടയ്ക്ക് പോണ വണ്ടിയൊക്കെ സെൻട്രൽ ട്രാക്ക് പിടിച്ച് പോകണം. ഇവിടെ ഒരു എത്തുമ്പോൾ നമ്മൾ പാലത്തിനൊക്കെയാണ് കയറാൻ പോണ കേട്ടോ, കണ്ടോ ഒരു പാലത്തിനൊക്കെ കയറണ്ട. നമ്മൾ ഇനി ചെല്ലണ സ്ഥലമാണ് മംഗുളി. അവിടെ കണ്ടിട്ട് ഒരു മലയാളി ചേട്ടൻ രാജുബായ്, എന്റെ ഫേസ്ബുക്കിലൊക്കെ ഞാൻ ആളെ പറ്റിയുള്ള ഫോട്ടോകളൊക്കെ ഞങ്ങൾ ഒരുമിച്ചുള്ളുണ്ട്. നമ്മളിപ്പൊ കയറാൻ പോണ പാലം മെയിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ആ മുന്നേ നടക്കൂടെ വന്നില്ലേ, അത് ശ്രദ്ധിച്ച് പറഞ്ഞോ. അത് ഇതാണ് മെയിൻ പാലം, ആ റൈറ്റ് കൂടെ പോണ പാലം കണ്ടാ. ആ പാലത്തിനേക്ക് കയറ, ആ റൈറ്റ് കൂടെ പോലെ ലെഫ്റ്റ് കൂടെ പോണ വഴിയുണ്ട, ആ വഴിയുടെ പോയത്. ആ വഴിയുടെ പോയുള്ള കുഴപ്പം എന്താ വെച്ചാല് നമ്മൾ നേരെ സാമ്പൽപൂര് റോഡിലേക്ക്, നമുക്ക് കട്ടക്ക റോഡല്ല കൽക്കട്ട റോഡിലേക്ക് കയറാം, പക്ഷെ എളുപ്പം ഇതാണ്. ഈ സ്ഥലമാണ് മംഗുളി ചൗക്ക്. ഞാൻ പറഞ്ഞില്ല ലെഫ്റ്റ് ട്രാക്ക് പിടിച്ച് പോകാറില്ലേ, ലെഫ്റ്റ് ട്രാക്ക് പിടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ സാമ്പൽപൂർ റോഡിലേക്ക്, നമുക്ക് സാമ്പൽപൂർ റോഡിലേക്കാണ് തിരിയാം. കൽക്കട്ട വഴിക്ക് പോണ വണ്ടിയൊക്കെ നടക്ക് പിടിച്ച് പോയാ, നേരെ പോണതാണ് കൽക്കട്ട. ഇവിടുന്ന് ലെഫ്റ്റ് പോണ സാമ്പൽപൂര്. ഈ സ്ഥലത്തിന്റെ പേരാണ് മംഗുളി ചൗക്ക്. ഇവിടെ ലെഫ്റ്റ് തിരിഞ്ഞാലും ഒരു ഞാൻ പറഞ്ഞില്ലേ രാജുബായ്, ഇവിടെ ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലാണ് ആളുടെ കട, രാജുബായുടെ കട. മംഗുളി ചൗക്ക്.